ലാലേട്ടൻ ഒരുപാട് ഇഷ്ടമാണോ ഇതിന്റെ അല്ലേ? അതിഷ്ടായിട്ട് അല്ല കാണാൻ അവര് വിളിക്കുമ്പോ ജിന്റെ എന്താ എന്ന് പറയണ സമയത്ത് ഒരു പുഞ്ചിരിയോടുകൂടി പറയണ, അതുകൊണ്ട് ഞങ്ങൾക്കൊരു സന്തോഷം തോന്നാറുണ്ട്. കല്യാണം വിളിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം വിളിക്കാം, കല്യാണം വന്നാ ഉടനെ വിളിക്കും. ഞങ്ങളൊക്കെ എല്ലാവരും പറയണ്ടിരിക്കും. ജിന്നത്തെ സീരിയസ് ആയിട്ട് ചെയ്താലും എല്ലാവരും എല്ലാവർക്കും ജിന്തപ്പൻ ജിന്തപ്പൻ എന്നുള്ള വിളിയാണ്. പേരാണ് പറയുക. ജിന്നയുടെ വിജയ പ്രതീക്ഷ എത്രമാത്രം ഉണ്ട്? ജിന്നോട്ടെ സീരിയസ് ആയിട്ട് ചെയ്താലും എല്ലാവരും എല്ലാവർക്കും ജിന്തപ്പൻ ജിന്തപ്പൻ എന്നുള്ള വിളിയാണല്ലോ. പേരാണ് അവിടെ ആൾക്കാർ മണ്ണെണ്ണാന്നൊക്കെ പറഞ്ഞ് ഇരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ വിജയിച്ച് പുള്ളി പോകുന്നല്ലോ. അതെ അതെ അതെ. ജിന്നോട്ടെ ഗെയിമുകളൊക്കെ നല്ല ഇതായിരുന്നു. ആ നല്ല ഗെയിമുകളൊക്കെയാണ് കഴിയുമ്പോൾ എല്ലാരും കാണാറുള്ളതാണ്. എല്ലാ ഓക്കെയാണ് പ്രേക്ഷകർക്ക് കൃത്യമായിട്ടാണ് ജിന്നോനെ വിജയിപ്പിച്ചാകും. അതെ അതെ. ബിഗ് ബോസിന്റെ കയറി ഓടി നല്ലൊരു വിജയ പ്രതീക്ഷയും അതല്ല നമുക്ക് ജനങ്ങളിലേക്ക് നല്ലൊരു സ്ഥാനവും ജിന്നോന് കിട്ടി. അതിൽ പപ്പയും മമ്മിയും ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ജിന്നോ വീട്ടിലുള്ള പോലെ തന്നെയാണോ ഹൗസിൽ? അതോ അതിനെല്ലാം വ്യത്യാസമുണ്ടോ? വീട്ടിലുള്ള പോലെ. കാരണം ഒരുപാട് അവാർഡുകളും ഭാര്യ കൂടിയാണ് ആളാണ്. മിസ്റ്റർ കേരള, മിസ്റ്റർ നാളം, നാല് ജിമ്മ് സ്വന്തമായിട്ടുണ്ട്. മദർ തെരേസ അവാർഡ് ഇപ്പൊ തിരുവനന്തപുരത്ത് കിട്ടി. അതൊക്കെ ഒരു നല്ല മനുഷ്യനെ നോക്കിയാൽ അത് കിട്ടുള്ളൂ. ജിന്നത്ത് ഇതുപോലെ തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആളുകളാണോ? തമാശയും കാര്യങ്ങളൊക്കെ ഈ രജിത് സാറിന്റെ ശിക്ഷനാണോ? രജിത് സാറിന്റെ ശിക്ഷനോ എന്തിനും പോയിട്ടുണ്ടോ? കോച്ചിങ് കാര്യം എന്തിനും ഉണ്ടോ? കരാട്ട പഠിച്ചത് ചെറുപ്പത്തിലെ കരാട്ട പഠിച്ചത് മാറ്റായിട്ട് വർക്ക് ചെയ്ത് പിന്നെ മാർബിളിന്റെ വർക്ക് എടുത്തു നടത്തി. അത് പിന്നെ കാലടിയിലെ ഒരു ജിമ്മിട്ടു, പിന്നെ ആലുവയിലെ ഒരു ജിമ്മിട്ടു, പിന്നെ എറണാകുളത്തെ ഒരു ജിമ്മിട്ടു, ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു ജിമ്മിട്ടു. ജിന്നോയുടെ വിജയ പ്രതീക്ഷ എത്രത്തോളം ഉണ്ട് നിങ്ങക്ക്? എന്തൊക്കെ തോന്നുന്നത് വിജയ പ്രതീക്ഷ? വിജയ പ്രതീക്ഷ ആള് എവിടെ പോയാലും വിജയിച്ച് വന്നവരും എവിടെ പോയാലും തോറ്റ് നിന്നവരും വന്നിട്ടില്ല. ആള് ഏത് പ്രോഗ്രാമിന് പോയാലും തോറ്റ് വന്നിട്ടില്ല. ജിന്നോ കാണാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ. ജിന്നോ കൂടുതൽ വിശ്വാസവും അമ്മയുടെ സ്നേഹവും ഒക്കെ എല്ലാം കണ്ടിരുന്നേച്ച് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ജയിക്കുന്നുള്ള ഉറപ്പും ജിന്നോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ കളിക്കുമ്പോൾ പോരേ ഉള്ളൂ. അവിടെ ചെന്നവരെ കൂടെ നമുക്ക് മനസ്സിലായാലും അത് കളി കഴിഞ്ഞ അവരവിടെ ഹാപ്പി ആയിട്ടാണ് നടക്കുന്നത്. അതെ അല്ലേ. ഈ ബിഗ് ബോസ് വീട്ടിൽ ആദ്യമായിട്ട് കയറിയപ്പോ എന്ത് തോന്നുന്നു? ഉള്ളിൽ കയറിയപ്പോ ആദ്യമായിട്ട് തോന്നിയപ്പോഴേ എല്ലാവരായിട്ട് ഭയങ്കര സ്നേഹത്തോട് കെട്ടിപ്പിടിച്ച് ഭയങ്കര പരിപാടിയായിരുന്നു. അല്ല ആദ്യമായിട്ട് നമ്മള് ടി വി കാണുന്ന സംഭവം പെട്ടെന്ന് അകത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേന്? അതായത് നമ്മള് അവിടെ ചെല്ലുമ്പോ നമ്മള് സ്വീകരിക്കാനായിട്ട് അവര് വന്നു. എല്ലാവരും എന്റെ മാത്രമല്ല എല്ലാവരും നമ്മുടെ മക്കളായിട്ട് നമ്മള് അവിടെ നമ്മള് വർക്ക് ചെയ്യുന്നു. ജിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എല്ലാരും മണ്ടനാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടു. ഇപ്പോ ശേഷം കാര്യങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയായി മാറി എന്നുള്ളതാണ്. ജിന്റെ അവിടെ മണ്ടനാണ് ഭർത്താവനാണെന്നൊക്കെ അവിടെ പറഞ്ഞെങ്കിലും അത് തെളിയിച്ചു കൊടുത്തല്ലോ. ഞാൻ അങ്ങനെ മണ്ടനല്ല തെളിയിച്ചു കൊടുത്തല്ലോ. അതെ അതെ. അതന്നെ വിജയമായാണല്ലോ. അമ്മ എന്തു പറയുന്നു? ജിന്റെ നല്ലൊരു മത്സരാർത്ഥി എന്നാണ്. എല്ലാ പോലെ മത്സരിക്കുകയും എല്ലാ കളികളിലും എല്ലാ കഴിയുന്നതിലും എല്ലാ സ്ഥലത്തും ഇവിടെ നിന്ന് തന്നെ എല്ലാ സ്ഥലത്തും ജയിച്ചു പോയ ഒരാളാണ്. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു വിജയ ശതമാനം എത്രത്തോളം ഉണ്ട്? വിജയ സ്ഥാനം 100% അവര് തന്നെയാണ് ജയിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ നല്ലൊരു മത്സരാർത്ഥി ആയിട്ട് ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് വിജയിച്ചേക്കണ ആളാണ്. പിന്നെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയും ചെയ്തു. എല്ലാം എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതെല്ലാം മാനസിക എല്ലാ ബുദ്ധിമുട്ടുകളും അവൻ തരണം ചെയ്ത് മകന്റെ യഥാർത്ഥ സ്വഭാവം തന്നെയായിരുന്നു ബിഗ് ബോസിലുണ്ടായിരുന്നത്. യഥാർത്ഥ സ്വഭാവം തന്നെ അവൻ ഇവിടെ ഒരു ശാന്തൻ തന്നെയാണ്. എല്ലാം നോക്കാനും അന്വേഷിക്കാനും കുടുംബം നോക്കാനും എല്ലാ കാര്യത്തിനും കൊടുക്കനവൻ. അയൽവാസികളോടായാലും ബന്ധുക്കളോടായാലും നാട്ടുകാരോടായാലും എല്ലാ മനുഷ്യരുടെ സുഹൃത്തുക്കളോടായാലും ആയിട്ട് നോക്കണവൻ. അവൻ നല്ലൊരു മോൻ തന്നെയാണ്. 100% അവരെ കപ്പ് അടിക്കണം. പക്ഷെ റിസൾട്ട് ഞങ്ങൾ അറിയാത്ത കാരണം ഞങ്ങളൊരു ചെറിയ ടെൻഷനിലാണ്. അറിഞ്ഞിട്ടില്ലാണ്ട് ഞങ്ങൾക്ക് ഒന്നും തീർത്ത് പറയാനുള്ളത് വരുന്നത് ജിന്റെ വിൻസി എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോ എത്രത്തോളം സന്തോഷം? ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു മോനത്തില് പോയി ജയിച്ചു വന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് കർത്തന്മാർക്ക് വളരെയേറെ അഭിമാനമുള്ള അവൻ ഈ ലോകം അറിയപ്പെടുന്നു, ഞങ്ങളും അറിയപ്പെടുന്നു.
വളരെയേറെ സന്തോഷം. അമ്മയ്ക്ക് എന്ത് തോന്നി ടി വിക്ക് അകത്ത് കണ്ടോണ്ടിരിക്കുന്ന ബിഗ് ബോസ് പ്രോഗ്രാമിലേക്ക് ഡയറക്റ്റായിട്ട് കയറി ചെന്നപ്പോ എന്ത് തോന്നി? ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ മോനെ കണ്ടപ്പോ വളരെയേറെ സന്തോഷം തോന്നി. എല്ലാവരും പിന്നെ ആദ്യമൊക്കെ അവര് അവിടെ ഭയങ്കര ചാനലിൽ കാണുമ്പോ നമ്മള് ഭയങ്കര കഷ്ടതയിലും ബുദ്ധിമുട്ടിലൊക്കെ ഉള്ള അവിടെ ചെന്ന് കയറിപ്പോ ഇവരൊക്കെ എല്ലാവരും വരെയും കെട്ടിപ്പിടിക്കുകയും ഇവരെല്ലാവരും പരസ്പരം വർത്താനം പറയുകയും കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടപ്പോ പുറത്ത് കാണുന്നിടത്തോളം അത്രയും കുഴപ്പത്തിന്റെ ഉള്ളിൽ ഇവര് ഇല്ല. ജിന്ദോന് അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണെന്ന് തോന്നിയോ? അങ്ങനെ കൂട്ടുകാരൊക്കെ ഉണ്ടോ അതില്? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ആദ്യം തുടക്കത്തിൽ ജാൻമണിയൊക്കെ ഇത്തിരി കൂടുതലായിട്ട് അടുപ്പൊക്കെ പിന്നെ അതൊക്കെ പോയി പിന്നെ സപ്പോർട്ടായിട്ട് രതീഷ് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ആദ്യം പോയ അഭിജിത്തില്ലേ അവൻ നല്ല സപ്പോർട്ടായിരുന്നു. ഈ ജിന്ദുവിനെ ആരെങ്കിലും ഇങ്ങനെ അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചായിട്ട് തോന്നിയോ? അടിച്ചമർത്തനായിട്ട് പല നേരത്തും തോന്നി. പക്ഷെ അപ്പോഴും മത്സരമാണല്ലോ, മത്സരത്തില് എല്ലാവർക്കും ഇപ്പൊ ഒരാളെ അടിച്ചിരുത്തി താത്തിയാലും അടുത്ത് കയറാൻ പറ്റുള്ളൂ. അവളെ വന്നേക്കണ എല്ലാ മത്സരാർത്ഥികൾക്കും അവർക്ക് ജയിക്കണം. അപ്പൊ മുന്നോട്ട് വരുന്ന ആരാന്ന് വെച്ചാ ആളവിടെ ചിത്തം നോക്കും. അതിന്റെ കളികളും ഒച്ചമ്പകളും ഒക്കെ അവിടെ ഉണ്ടാവും, പരമാവധി മാനസികമായും തളർത്തും. ജിന്ദനെ വിഷമിപ്പിച്ച മത്സരാർത്ഥികളോട് എന്താണ് തോന്നുന്നത്? ആരോടും ഒരു വൈരാഗ്യമില്ല, പക്ഷെ അവര് കളി മത്സരമൊക്കെയാണ്. അതാ തീർന്നു കഴിഞ്ഞ് കഴിയുമ്പോ പുറത്തിറങ്ങുമ്പോ അവരെല്ലാവരും ഒറ്റ കേട്ടാവും. പിന്നെ ആ വൈരാഗ്യം മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ഗെയിം കളിക്കുന്ന സമയത്ത് എല്ലാവരും വളരെ ബുദ്ധിമുട്ടുകള് എല്ലാവർക്കും ജയിക്കണമെന്നുള്ള തീർന്ന് പലതും പറയും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അല്ലാണ്ട് അവരെ ഒരു തെറ്റുകാരായിട്ടോ കുട്ടിക്കാരായിട്ടോ കാണേണ്ട ആവശ്യമില്ല. ഞങ്ങളും അങ്ങനെ കണ്ടിട്ടില്ല. ജിന്ദുവിനോട് സപ്പോർട്ട് ചെയ്ത ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ജനങ്ങളോട് ഒരുപാട് നന്ദി പറയാൻ, പ്രേക്ഷകരോടും ഒരുപാട് ഇത്രയും വോട്ട് ചെയ്ത് ഇവിടെ വരെ എത്തിച്ച് ചെയ്തെന്ന എല്ലാ പ്രേക്ഷകരോടും ഒരുപാട് നന്ദിയും കടപ്പാടും ഞങ്ങൾക്ക്, എല്ലാ പ്രേക്ഷകരോടും. പിന്നെ ബിഗ് ബോസിൽ കയറാൻ ഒരു അവസരം തന്ന ബിഗ് ബോസിനോടും അവരുടെ ചാനലുകാരോടും മോഹൻലാൽ സാറിനോടും വളരെയേറെ നന്ദിയാണ്. മോഹൻലാല് ഒരുപാട് ഭയങ്കര എപ്പോഴും ജിന്ദോപ്പൻ വിളിക്കാറുണ്ടല്ലോ, കാണുമ്പോ സന്തോഷം തോന്നാറുണ്ട് മനസ്സില്. ലാലേട്ടന് ഒരുപാട് ഇഷ്ടമാണ് അതിഷ്ടായിട്ട് കാണേ. അവര് വിളിക്കുമ്പോ ജിന്ദ എന്താ പറയണ സമയത്ത് ഒരു പുഞ്ചിരിയോടുകൂടി പറയണേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സന്തോഷം തോന്നാറുണ്ട്. കല്യാണം വിളിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം വിളിക്കാം, കല്യാണം വന്ന ഉടനെ വിളിക്കും, എല്ലാവരും വിളിക്കും. എന്തായാലും ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയതോ? ഒരുക്കണം അറിയാണ്ട് നമ്മള് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ട് കാര്യം എല്ലാവരും ലോകം മുഴുവൻ അവനാണെന്ന് യൂട്യൂബുകളും എല്ലാം അറിയപ്പെടുന്നുണ്ട്. പക്ഷെ ഞങ്ങളെ ഇതിലേക്കാണ് എത്തിയിട്ടില്ല, എത്താത്തതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. ചാനലുകാരെല്ലാവരും പറയണ്ട് മുന്നിലാണ് മുന്നിലാണെന്ന്, പക്ഷെ ഞങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടില്ല. ജയിക്കുമ്പോ വിഷമിക്കൽ സന്തോഷിക്കല്ലേ വേണ്ടത്? സന്തോഷിക്കലോ, സന്തോഷത്തിന്റെ കരച്ചിലാണ്. എന്തായാലും ഭാഗ്യം ദൈവാനുഗ്രഹവും അതിലൊരുപാട് സന്തോഷമുണ്ട്. പിന്നെ റിസൾട്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകും. എന്തായാലും വിജയിക്കട്ടെ, എന്തായാലും വിജയിക്കട്ടെ. എല്ലാവർക്കും ആഗ്രഹിക്കുന്ന സാധനങ്ങൾ കേട്ടെ. നിന്റെ കപ്പടിക്കട്ടെ, കപ്പടിക്കട്ടെ. ഓക്കെ ശരി.